നമസ്കാരം. കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെതിരെ സമരം ചെയ്യാൻ വേറെ ആളെ നോക്കണമെന്ന് ആലപ്പുഴയിൽ പറഞ്ഞ വി ഡി സതീശൻ എന്താണ് ഉദ്ദേശിച്ചത്? ആരെങ്കിലും ഇവിടെ അതൊന്ന് കമൻ്റായി രേഖപ്പെടുത്താമോ? ആലപ്പുഴ ഡി സി സി ആയതുകൊണ്ട് സതീശൻ അത് ധൈര്യമായി പറഞ്ഞു. പുറത്ത് ജനത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് വല്ലതുമായിരുന്നെങ്കിൽ മറുപടി അപ്പോൾ കിട്ടിയേനെ. കേട്ടു നിന്നത് മാധ്യമങ്ങളായതുകൊണ്ട് അവരത് കയ്യോടെ വിഴുങ്ങി. കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ച് ബി ജെ പി ഇതര സർക്കാരുകളെ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തുന്ന സമരത്തിൽ നിന്നും എന്തിനാണ് യു ഡി എഫ് വിട്ടുനിൽക്കുന്നത് എന്ന ചോദ്യത്തിന് വി ഡി സതീശന്റെ മറുപടി ഇതായിരുന്നു. പ്രധാനമന്ത്രി ഇടപെടാൻ പാടില്ല. സംസ്ഥാനങ്ങളിലേക്കുള്ള വിഹിതം വർദ്ധിപ്പിക്കണം. നമുക്കിപ്പോൾ കുറഞ്ഞിരിക്കുന്നത് 2011 സെൻസസ് കണക്കാക്കിയിട്ട്. അപ്പൊ ജനസംഖ്യ നിയന്ത്രണം ഉണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം. അതിന്റെ പേരിൽ നമ്മുടെ വിഹിതം കുറയാൻ പാടില്ല. ഞങ്ങളുടെ സ്റ്റാൻഡേർഡാണ്. ഡൽഹിയിൽ പോയി സമരം ചെയ്യണ്ട എന്ന് യു ഡി എഫ് സംഘം ഓൺലൈനിൽ തീരുമാനിക്കുന്നതിന് മുമ്പത്തെ കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ. സാമ്പത്തിക പ്രതിസന്ധി കേരള സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ടുണ്ടായതാണ്. കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ടിൽ കുറവ് വന്നത് സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു കാരണം മാത്രമാണ് എന്നൊക്കെ സതീശൻ ഒരു കാര്യം കൂടി പറഞ്ഞു. കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടാൻ കേരളം എല്ലാ രേഖകളും കൊടുക്കട്ടെ എന്ന്. അങ്ങനെ രേഖകൾ കൊടുത്തിട്ടും പണം കിട്ടുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇടപെടാമെന്ന്. ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്ന കാര്യം അപ്പോൾ പരിഗണിക്കാമെന്നു. എന്തായാലും സി പി എമ്മിനെ സതീശനോട് പറയാനുള്ളത് എളിമയുടെ ഒരു കാര്യം. സതീശൻ ഏറെ ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ സമരം നടത്തിക്കൊള്ളാം. ഞങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടത് ഡൽഹിയിൽ ജന്തർ മന്ത്രിൽ ചെന്നെന്ന്. പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ, റിട്ടേൺ കളക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ 30,000 കോടി രൂപയാണ് ഇവർ നഷ്ടപ്പെടുത്തിയത്. 5 കൊല്ലം കൊണ്ട് നഷ്ടപ്പെടുത്തിയത് 30,000 കോടി രൂപ. നികുതി പിരിവില്ല, സ്വർണത്തിൽ നിന്ന് നികുതി പിരിവില്ല, ബാറിൽ നിന്ന് നികുതി പിരിവില്ല. കേരളം നികുതി വെട്ടിപ്പുകാരുടെ പറുദീശയാക്കി മാറ്റി. നികുതി ഭരണം എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. ദയനീയമായ പരാജയമാണ്. ഏത് രേഖകളെ പറ്റിയാണ് സതീശൻ പറയുന്നത് എന്ന് പോലും വ്യക്തമല്ല. ഈ നികുതി പിരിവ് ഇവിടെ നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് ദിവസവും കേരളം അമിത നികുതി ചുമത്തുന്നു, സർചാർജ് പിരിക്കുന്നു എന്നൊക്കെ മാധ്യമങ്ങളിലൂടെ പറയുന്നത്? കേരളത്തിന് വെട്ടിക്കുറച്ച കടപരിധി പുനഃസ്ഥാപിക്കുകയാണ് വേണ്ടതെന്ന് കേരളം പലതവണ പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്രത്തിന് അത് മനസ്സിലായി. എന്നിട്ടും അവർ അനങ്ങാത്തത് കൊണ്ടാണ് ഇപ്പോൾ 8 February ഡൽഹിയിലേക്ക് ജനപ്രതിനിധികൾക്ക് സമരവുമായി പോകേണ്ടി വന്നത്. നിങ്ങൾ വരുന്നില്ലെങ്കിൽ വരണ്ട, സമരം എന്തായാലും കൃത്യമായി അവിടെ നടന്നിരിക്കും. എന്താ സതീശനെ പിന്നിട്ടടിക്കുന്നതെന്നല്ലേ. കേന്ദ്രത്തിലെ ബി ജെ പിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ, എന്തെങ്കിലും ചെയ്താൽ, ഒന്ന് അനങ്ങുക പോലും ചെയ്താൽ അപ്പോൾ വരും ഇഡിയുടെ അന്വേഷണം. ആദർശധീരന്മാരായിരുന്നേൽ മടിയിൽ കനമില്ലേൽ സതീശൻ സുധീര സംഘത്തിനെ പേടിക്കണ്ട. പക്ഷേ ഇതങ്ങനല്ല. മടിയിൽ കനമുണ്ട് പലരുടെയും, അതിൻ്റെയൊക്കെ കണക്കുകൾ പലരുടെയും പക്കലുണ്ട്. ഇഡിക്കും കേന്ദ്ര ബി ജെ പിക്കും സംസ്ഥാനത്തെ ബി ജെ പിക്കും ഒക്കെ ആ കണക്കുകളുണ്ട്. അതൊക്കെ പുറത്തു വരുമെന്ന് അവർക്കറിയാം, വ്യക്തമായി അറിയാം. അന്വേഷണം വന്നാൽ പിന്നെ ആകെ ഒരു പൊല്ലാപ്പാണ്, അതും വ്യക്തമായി അറിയാം. തെളിവില്ലാതെ തന്നെ സെക്രട്ടറിയേറ്റടക്കം ഇഡി കയറി ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ തങ്ങളുടെ കാര്യത്തിൽ ഇഡിക്ക് എല്ലാം വളരെ ഈസി ആയിരിക്കും, നാണക്കേടും. അതവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെതിരെ സമരം ചെയ്യാൻ വേറെ ആളെ നോക്കണമെന്ന് വി ഡി സതീശൻ പറഞ്ഞതും. പക്ഷേ ഇവിടെയും സതീശന് തെറ്റി. ഇവിടെ ഇടതുപക്ഷമാകട്ടെ, ഫെബ്രുവരിയിലെ ജന്തർ മന്ദറിലെ സമരത്തിന് എല്ലാം ഇപ്പോൾ തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ജന്തർ മന്ദറിലേക്ക് നീങ്ങാൻ മതിയായ ജനപ്രതിനിധികളുണ്ട് എൽ ഡി എഫിന്. വിളിക്കാൻ മുദ്രാവാക്യങ്ങളുണ്ട്, ഉന്നയിക്കാൻ ന്യായമായ ആവശ്യങ്ങളുമുണ്ട്. ഒരു തരത്തിലും സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളോട്, സംസ്ഥാനത്തിൻ്റെ വികസനത്തോട് സഹകരിക്കില്ലെന്ന പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ജനം കാണുകയാണ്. ഇനി വിലയിരുത്തേണ്ടത് ജനം തന്നെയാണ്. അത് അധികം താമസിയാതെ ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവുമില്ല.